വളരെ സന്തോഷമുണ്ട് മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിൽ പങ്കെടുക്കാൻ. ആദ്യമായിട്ട് ആ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത്, വളരെ കാലമായിട്ട് എൻ്റെ കൂട്ടുകാരനായ സുസ്മേഷിൻ്റെ പുതിയ നോവൽ, അതിൻ്റെ കവർ ഇവിടെ പ്രകാശനം ചെയ്യാനുള്ള അവസരം കിട്ടിയതിലുള്ള സന്തോഷം. വളരെ വലിയൊരു നോവലാണ് വരാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സുസ്മേഷ് പറഞ്ഞതനുസരിച്ച് ചുരുങ്ങിയത് 1000 പേജോളം വരുന്ന ഒരു ഗംഭീരൻ നോവൽ മലയാള സാഹിത്യത്തിലേക്ക് വരാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ. ഈ നോവലിന് ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ചെറിയ ബന്ധങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ മലയാള നോവൽ പുതിയ കാലത്ത് വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എഴുത്ത് രീതികളെല്ലാം മാറുകയും ഭാഷയിലും ആഖ്യാനത്തിലും പ്രമേയങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങളിലൂടെ വായനയുടെ ഒരു പുതിയൊരു ഉത്സവകാലത്തിലേക്ക് മലയാള നോവൽ സാഹിത്യം മാറുന്നൊരു കാലമാണ്. ഇത് സാധ്യമായത് അത്ര എളുപ്പത്തിലല്ല. ഇപ്പോൾ 90-കളിലൊക്കെ ഇനി സാഹിത്യത്തിന് എന്തെങ്കിലും ഭാവിയുണ്ടോ എന്ന് വലിയ ആശങ്കകളുണ്ടായിരുന്നൊരു കാലമാണ്. ദൃശ്യമാധ്യമങ്ങളുടെയും അതുപോലെ തുടർന്ന് വിവരസാങ്കേതിക വിദ്യയുടെയൊക്കെ ആവേശത്തള്ളിച്ചയിൽ എഴുത്തും വായനയുമൊക്കെ അങ്ങ് അപ്രസക്തമായി പോകും എന്ന് ആശങ്കപ്പെട്ടിരുന്ന 90-കൾക്ക് ശേഷം 21-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ഈ വെല്ലുവിളികളെ എഴുത്തുകാർ വളരെ ധീരതയോടെ അല്ലെങ്കിൽ വളരെ തന്ത്രപരമായി നേരിട്ടുകൊണ്ട് തങ്ങളുടെ എഴുത്തിലൂടെ അതിനെ മറികടക്കുന്നതാണ്. ഗ്ലോബലൈസേഷൻ നമ്മുടെ സമൂഹത്തിലേക്ക് വന്ന് ഒരു കാൽനൂറ്റാണ്ട് കഴിയുന്ന ഈ കാലവും ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു തുറന്ന ലോകം പലതരത്തിലും ഇതിനു മുമ്പ് ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലൊക്കെ ജനിച്ച് വളർന്ന ഞങ്ങൾക്കൊന്നും സ്വപ്നം കാണാതെ കഴിയാതിരുന്നൊരു ലോകം ഈ കാലത്ത് എല്ലാവരുടേതായി മാറുന്ന ഒരു കാഴ്ച. എന്നാൽ ഇതോടൊപ്പം തന്നെ ലോകത്തിലെല്ലാ ഇടങ്ങളിലുമുള്ള ആളുകൾക്ക് അവരുടേതായ ഒരു സ്ഥാനം ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ്. പലതരത്തിൽ ഉള്ള പാർശ്വവൽക്കരണങ്ങളെ ധീരമായി മറികടക്കുന്ന ഒരു കാലമായിട്ട് ഇന്നത്തെ ഒരു 21-ാം നൂറ്റാണ്ടിലെ എഴുത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്ലോക്കൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഒരു സാധ്യതയെ എഴുത്തുകാർ തിരിച്ചറിയുകയും തങ്ങളുടെ മണ്ണിൻ്റെ മണമുള്ള കഥകൾ അതിനൊരു ആഗോളമാനം നൽകുന്ന രീതിയിലേക്കുള്ള കഥാകഥനത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ നിറവും മണവുമൊക്കെയുള്ള കഥകൾ തന്നെയാണ്. പക്ഷേ ആ കഥകൾ അതേസമയം തന്നെ ലോകത്തിൻ്റെ ഏത് ഇടത്തിൽ നിന്നും വായിക്കാവുന്ന, ചർച്ച ചെയ്യാവുന്ന, ലോകത്തിലെല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങളോടുള്ള ഒരു അഭിസംബോധന കൂടിയായിട്ട് മാറുന്നുണ്ട്. മുമ്പ് ഇപ്പോൾ മലയാള നോവലിനെക്കുറിച്ച് കുറേ കാലം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, ജോഗ്രഫിക്കലായിട്ട് ഒരു സ്പേസ് മറികടക്കുന്നതിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു മലയാളിയുടെ ഒരു ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനൊക്കെ വലിയ ആശങ്കകളുണ്ട്. വലിയ ചർച്ചകൾ തന്നെ മലയാള നോവലുകൾ മലയാളമല്ലാതെയാകുന്നു എന്ന് പറഞ്ഞ് വലിയ ചർച്ചകൾ തന്നെ മലയാള സാഹിത്യത്തിൽ നടന്നൊരു കാലമുണ്ട്. അധികം മുമ്പേ അല്ല, ഒരു 5-8 കൊല്ലം മുമ്പേ വളരെ വാശിയ ചർച്ച നടന്നിരുന്നു. മലയാള നോവൽ ബംഗാളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് പോകുന്നു, മലയാളിത്വം നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ, അത് ആ ആശങ്കകൾ മുന്നോട്ട് വെച്ചിരുന്നവർ തീർച്ചയായിട്ടും അവരുടെ ചില ആകുലതകൾ തന്നെയാണ് പങ്കുവെച്ചത്. ഞാനവരെ കുറ്റമായിട്ട് പറയുകയല്ല,
അത്തരത്തിലുള്ള ആരോപണങ്ങളുടെ മുമ്പിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ഒരുപാട് എഴുത്തുകാരിൽ പെടുന്ന ഒരാളാണ് ഞാൻ. പല തരത്തിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞ് തന്നെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പുതിയൊരു കാലത്തെ വായനയെ എഴുത്തിനെ വളരെ സജീവമാക്കി നിലനിർത്തുന്നതിന് ഇത്തരത്തിലുള്ള അതിർവരമ്പുകൾ ലംഘിച്ച് പുറത്തേക്കുള്ള പോക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാള ഭാഷയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ വേരുകളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു കൊണ്ടുള്ള പോക്കൊന്നുമല്ല. ഇപ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതം വരുമ്പോൾ അത് മലയാള സാഹിത്യത്തിൽ വായനയിൽ വലിയൊരു എന്താ വിപ്ലവമെന്നോ മാറ്റമോ ഒരു കൊടുങ്കാറ്റ് പോലെയുള്ളൊരു മാറ്റം ഉണ്ടാക്കിയത് ഒരേ സമയം കേരളീയനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തെ തന്നെ ഒരു ഗ്ലോബലായിട്ടുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ അതിജീവനത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ കാണാൻ ശ്രമിച്ചതുകൊണ്ട് കൂടിയാണ്. മലയാളത്തിലെ വായനയെ വളരെ സജീവമായി തിരിച്ചു കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള പുസ്തകമാണ്. അതേപോലെ തന്നെ ടി പി രാജീവൻ്റെ ഇപ്പോൾ പാലേരി മാണിക്യം എന്നുള്ള നോവൽ മലയാള സാഹിത്യ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. രാജീവൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. വളരെ സൂക്ഷ്മമായി എഴുത്തിനെ മാറ്റിമറിച്ച ഒരു എഴുത്തുകാരനാണ്. അതുവരെ കഥയും നോവലൊന്നും എഴുതുന്ന ആളായിരുന്നില്ല രാജീവ്, കവിത എഴുതുന്ന ആളായി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് രാജീവൻ്റെ നോവലിന് കൊടുത്തൊരു പരസ്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ഇൻസൈഡ് കവറിൽ ഒരു ഡിറ്റക്റ്റീവ് നോവൽ എന്ന് പറഞ്ഞ് ടി പി രാജീവൻ്റെ ഡിറ്റക്റ്റീവ് നോവൽ വരുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത പരസ്യം മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ നോവൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന അതുവരെ നോവലിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മുഴുവൻ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഡിക്റ്റേറ്റീവ് നോവലിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു വളരെ തെറ്റായ പല ധാരണകളെയും മാറ്റിമറിച്ചുകൊണ്ട് വായനയിലേക്ക് ആളുകളെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, അതോടൊപ്പം തന്നെ ചരിത്രത്തെ, രാഷ്ട്രീയത്തെ, സമൂഹത്തെ, സാംസ്കാരികമായ കാര്യങ്ങൾ ഇതെല്ലാം പ്രോബ്ലമാറ്റൈസ് ചെയ്യാൻ ഒരു കൃതി കൊണ്ട് കഴിയുമെന്ന് തെളിയിച്ച ഒരു നോവലായിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് സുഭാഷിൻ്റെയും അതുപോലെ മറ്റ് മീരയുടെയും ഒക്കെ പല തരത്തിലുള്ള പുസ്തകങ്ങൾ വരുന്നത്. മലയാള നോവൽ ഒരു എഴുത്തിൻ്റെ രീതിയിൽ, വിഷയങ്ങളെ സ്വീകരിക്കുന്നതിൻ്റെ രീതിയിൽ പുതിയ കാലത്തെ നോവൽ എന്നുള്ള സാഹിത്യ രൂപത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അതനുസരിച്ച് മാറുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്ര സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ ഗ്ലോക്കൽ ആവുക എന്ന വളരെ പ്രധാനപ്പെട്ടൊരു രാജീവൻ പാലേരിയിലെ കഥ പറയുമ്പോൾ പാലേരിയിലെ കഥ മാത്രമല്ല പറയുന്നത്, അതേസമയം ലോകത്തിൻ്റെ ഈ ഒരു കാലത്തിൻ്റെയും കൂടി കഥയായിട്ട് പറയാൻ കഴിയും. ഇക്കാലത്ത് വന്ന ഏത് എഴുത്തുകാരനും ഇപ്പോൾ സുസ്മേഷിൻ്റെയോ ജിസയുടെയോ ഒക്കെ നോവലുകൾ എടുത്താലും ഇതൊക്കെ മറ്റ് പല രീതികളിൽ ഇവർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് എഴുത്തുകാരെന്നുള്ള നിലയിൽ ഓരോരുത്തരും ചെയ്യുന്നത്. അതാണ് പുതിയൊരു കാലത്തിൻ്റെ സാധ്യതകൾ. ഏറ്റവും പുതിയ കാലത്ത് വരുന്ന പുസ്തകങ്ങൾ നോക്കും. ഇപ്പം ഇഷഗുരുവിൻ്റെ ഒരു പുതിയ നോവൽ ക്ലാര ആൻഡ് സൺ എന്ന് പറഞ്ഞ നോവൽ, അപ്പം അത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്രണ്ടിനെ പറ്റിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെടുത്ത ഒരു റോബോട്ടിൻ്റെ ചിന്തകളെപ്പറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കഥാപാത്ര സൃഷ്ടിയുടെ സാധ്യതകൾ അന്വേഷിച്ച് പോകുന്ന രീതിയിൽ നോവൽ വല്ലാതെ മുന്നോട്ട് പോകും. ഇതേ സമയത്ത് തന്നെ ഇതിനെപ്പറ്റി വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. അടുത്തൊരു റൗണ്ടിൽ ഞങ്ങൾ സംസാരിക്കാം. നമസ്കാരം. അപ്പോൾ നല്ലൊരു തുടക്കമാണ് ടി ഡി രാമകൃഷ്ണ സാറ് പറഞ്ഞത്. മലയാള നോവലിൻ്റെ വർത്തമാനം എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്നുള്ള വാക്ക് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്ലോബലൈസേഷൻ എന്ന് ഉപയോഗിച്ചതുപോലെ ഇനിയത്തെ കാലത്ത് സാഹിത്യത്തിലും ജീവിതത്തിലും ഒക്കെ നമ്മളത് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കാലമാണ്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ വളരെ ആശങ്കയോടെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഒരു ഫോബിയ എന്ന് തന്നെ പറയാം. എന്ത് വരുമ്പോഴും ഇപ്പോൾ സൈബർ ലോകം അല്ലെങ്കിൽ സൈബർ സാധ്യതകൾ സാഹിത്യത്തിലൊക്കെ കടന്നു വന്നപ്പോൾ അതിനെ നമ്മൾ ഭയത്തോടെയാണ് കണ്ടത്. വരാൻ പോകുന്ന കാലം യന്ത്രങ്ങളുടേതാണ്, അത് മാനവികത ഇല്ലാത്തൊരു കാലമാണ് വരാൻ പോണത് എന്നൊക്കെയുള്ളൊരു ഭീതി നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനോട് നമ്മൾ യൂസ്ഡ് ആകുമ്പോൾ തന്നെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനോട് അതുമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശീലിക്കുന്നു. ഇപ്പോൾ നമുക്കതില്ലാത്ത ഒരു ജീവിതം ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. ആഗോളവൽക്കരണം എപ്പോഴും നമ്മൾ എന്ത് പറയുമ്പോഴും
എപ്പോഴും ഒരു മുഖ്യ പ്രതിസ്ഥാനത്ത് ആഗോളവൽക്കരണത്തെയാണ് നിർത്താറുള്ളത്. അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ളൊരു ഭീതി അല്ലെങ്കിൽ അതിനെ ഒരു കുറ്റപ്പെടുത്തൽ. പക്ഷെ നമുക്കതില്ലാതെ പറ്റൂല. ഇപ്പോൾ ഒരു 10-30 വർഷം മുൻപ് നമ്മളുടെ ഫ്ലാറ്റുകളും അതുപോലെ നഗരവൽക്കരണം എന്ന് പറയുന്നതിന് തന്നെ നമ്മൾ വളരെ ആശങ്കയോടെയാണ് കണ്ടത്. പക്ഷേ നഗരങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. നമ്മുടെ അധ്വാനം, ഊർജം, ഭൗതികതയൊക്കെ കയറ്റുമതി ചെയ്യപ്പെടുന്നതും അത് ഉപയോഗപ്പെടുത്തുന്നതും അതിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊരു ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോള മലയാളി എന്നൊക്കെയുള്ള ഒരു ആശയം തന്നെ ഇങ്ങോട്ട് കടന്നു വന്നത്. അപ്പോൾ സാഹിത്യത്തിലും അതിൻ്റെ പ്രതിധ്വനികൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നഗരത്തെ ഭയത്തോടെ കാണുന്ന, നഗരവൽക്കരണം എന്ന് പറയുന്നത് ഒരു നമ്മുടെ മൂല്യങ്ങളെ മുഴുവൻ തകർക്കുന്ന ഒരു സംഗതിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരു 30 വർഷം മുമ്പ് മാത്രമല്ല, വളരെ പണ്ട് തൊട്ടേ കാളിദാസിൻ്റെ മേഘസന്ദേശത്തിലാണെന്ന് തോന്നുന്നു, ഗ്രാമത്തിലെ സ്ത്രീകളെയും നഗരത്തിലെ സ്ത്രീകളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഭാഗമുണ്ട്. ഗ്രാമത്തിലെ സ്ത്രീകൾ വളരെ നിഷ്കളങ്കരാണ്, നഗര സ്ത്രീകൾ അങ്ങനെയല്ല, വളരെ വിലാസവതികളും ആളുകളെ പ്രലോഭിപ്പിക്കാൻ അറിയുന്നവരാണെന്നുള്ള രീതിയിലുള്ള പരാമർശം ചിന്താവിഷ്ടയായ സീതയിൽ നമ്മൾ കാണുന്നുണ്ട്. നഗരത്തിലെ സ്ത്രീകളെക്കുറിച്ച് സീത ആലോചിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവർ വളരെ കുടില മനസ്കകളാണെന്നുള്ള രീതിയിൽ. അപ്പോൾ പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ നോവലിൽ ഇപ്പോൾ ഇന്ദുലേഖയിലൊക്കെ നഗരം എന്ന് പറയുന്നത് ഒരു വളരെ പ്രത്യാശ നിർഭരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അതിൽ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ മാധവനും ഇന്ദുലേഖയും പോകുന്നത് മദ്രാസിലേക്കാണ്. അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് മിക്കവാറും നോവലുകളിൽ മദ്രാസ് എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും വലിയ നഗരം മദ്രാസ് പിന്നെ ബോംബെയാണ്. അപ്പോൾ മദ്രാസിലേക്കാണ് മിക്കവാറും നായകന്മാരും നായികമാരും ഒക്കെ പോകുന്നത്. അവിടെ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതം, ജീവിതസ്ഥലിയായിട്ട് അത് മാറും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മാധവൻ്റെയും ഇന്ദുലേഖയുടെയും പിന്നെയുള്ള ജീവിതം എന്തായാലും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും നഗരമാണ് മാധവൻ്റെ മാധവൻ എന്നുള്ള കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നതും അയാളുടെ നിലപാടുകൾ സൃഷ്ടിക്കുന്നത്, നിലപാടുകൾക്ക് ആഴം കൊടുക്കുന്നതൊക്കെ ആ ഇന്ദുലേഖയിലെ ചർച്ച നടക്കുന്ന 18-ാം അധ്യായം ആലോചിച്ചാൽ മതി. അവിടെയൊക്കെ നഗരവാസികളാണ് അത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നഗരം വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു ഇടമായിട്ട് ചില കാലത്ത് അല്ലെങ്കിൽ ആദ്യകാല നോവലുകളിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അത് മാറി മറിയുന്നു, നഗരത്തെ ഭയപ്പെടേണ്ട ഒരിടമായിട്ട് കാണുന്നു. മിക്കവാറും ആ ഒരു പ്രത്യേക നവോത്ഥാന കാലത്തും അതിനുശേഷമൊക്കെയുള്ള നോവലുകളിൽ ആധുനികതയുടെ കാലത്തൊക്കെ നഗരത്തെ പേടിക്കുന്ന കഥാപാത്രങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് നഗരം ഇല്ല, അല്ലെങ്കിൽ എല്ലാ ഗ്രാമങ്ങളും നഗരമാവേണ്ട ഒരു അതാണ് കൂടുതൽ സുഖകരം എന്നുള്ള വെച്ചാൽ നമുക്ക് വളരെ നൊസ്റ്റാൾജിയോടെ പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഓർക്കാനുള്ള ഒരു ഇടമായിട്ട് ഗ്രാമം മാറുകയും ജീവിക്കാനുള്ള ഇടമായിട്ട് നഗരം മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. നോവലുകളിലും സാഹിത്യത്തിൽ എല്ലാ സാഹിത്യത്തിലും ഗ്ലോബലൈസേഷൻ പലതരത്തിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിരോധ സ്വഭാവം ഈ ആഗോളവൽക്കരണത്തെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്തേണ്ടതാണെന്നുള്ളൊരു ആദിമ ഭീതി എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കത് വേണം, പക്ഷേ അതിന് അത് തോൽപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ അത് നമ്മളെ ഏതൊക്കെയോ തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളൊരു ഭീതി, പ്രാചീനമായിട്ടുള്ളൊരു ഭീതി, അത് കുറച്ചൊക്കെ അകാരണമായിട്ടുള്ളൊരു ഭയം കൂടി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊരു ഭയം എല്ലാ മനുഷ്യനും കൊണ്ടു നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും മിക്കവാറും എല്ലാ ചർച്ചകളിലും, സൈദ്ധാന്തിക സ്വഭാവമുള്ള എല്ലാ ചർച്ചകളിലും ഒന്നാം പ്രതിയായിട്ട് ഗ്ലോബലൈസേഷൻ വരുന്നത്. അപ്പം നമ്മുടെ സാഹിത്യം എങ്ങനെയാണ് ഈ ആഗോളവൽക്കരണത്തെ കൈകാര്യം ചെയ്യുന്നത്, പുതിയ കാലത്ത് അതിനെന്തൊക്കെ മാറ്റങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ നോവലുകളിലെ സ്ഥലം, ഇടം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഗ്ലോബലൈസേഷനെ ശരിക്കും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ. നോവലിലെ സ്ഥലം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പഴയ കാലത്ത് അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ള കാലത്ത് നമ്മൾ സ്ഥലത്തെ ഒരു കഥ പറയാനുള്ളൊരു പശ്ചാത്തലം എന്നൊക്കെയുള്ള രീതിയിലാണ് പലപ്പോഴും അതിനെ ആ രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ പുതിയ പഠനങ്ങൾ, സ്ഥലം സാംസ്കാരിക ഭൂമിശാസ്ത്രത്തിലൊക്കെ ഊന്നിയിട്ടുള്ള പുതിയ പഠനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം നോവലിലായാലും ഏത് സാഹിത്യ രൂപത്തിലായാലും സ്ഥലം എന്ന് പറയുന്നതിന് കൂടുതൽ അർത്ഥമുണ്ട്. അപ്പോൾ ഒരു ഭൗതിക സ്ഥലി മാത്രമല്ല, ഭൗതികേതരമായിട്ടുള്ള ഒരുപാട് അർത്ഥങ്ങളുള്ള ഒന്നാണ് പുതിയ കാലത്ത് നമ്മൾ ആ രീതിയിലാണ് നമ്മൾ സ്ഥലത്തെ കാണുന്നത്. ഇപ്പോൾ സാമൂഹിക സ്ഥലിയാണ് സ്ഥലം എന്ന് പറയാം. ഇപ്പോൾ പാത്തുമ്മയുടെ ആട് എന്നുള്ള നോവലിലെ സ്ഥലം എന്ന് പറയണത്, ഇടം എന്ന് പറയണത് ആ ഒരു പ്രത്യേക സമുദായം, അവരുടെ ഭാഷ, അവരുടെ ജീവിതശൈലി, അവരുടെ കാഴ്ചപ്പാടുകൾ, അതിനെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സാമൂഹിക സ്ഥലി കൂടിയാണ്. അതേപോലെ ഒരു സംസ്കാര സ്ഥലിയുമാണ് സ്ഥലം. ആ നോവലിൽ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മുടെ സാംസ്കാരിക സ്ഥലിയാണ്. അപ്പോൾ ഭൗതികമായൊരു സ്ഥലം ഭൗതികേതരമായിട്ടുള്ള ഒരുപാട് ഗുണസവിശേഷതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ പുതിയ കാലം
തിരിച്ചറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നോവലിലെ സ്ഥലം എങ്ങനെയൊക്കെയാണ് ആവിഷ്കൃതമാവുന്നത് എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഇപ്പം ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, അങ്ങനെയൊക്കെയുള്ള പേരിലെ നോവലുകൾ നമുക്ക് അറിയാം, വളരെ പ്രസിദ്ധമായിട്ടുള്ള നോവലുകളാണ്. പക്ഷെ ഇപ്പം നമ്മൾ ദേശം തന്നെ കഥയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന് മാറ്റി പറയ എന്ന് നോക്കി മാറി നിന്ന് പറയല്ല ചെയ്യുന്നത്, ദേശം തന്നെ കഥയായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ബാബു ഭരദ്വാജിൻ്റെ ഒരു നോവൽ നറുക്കിലക്കാട് ഓട്ടോണമസ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു നോവൽ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവലാണ്. അദ്ദേഹം അധികം ആരും അതിങ്ങനെ വായിച്ചിട്ടില്ല, മാധ്യമത്തിലോ മറ്റോ സീരിയലൈസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അത് നറുക്കിലക്കാട് എന്നുള്ളൊരു സ്ഥലത്തെക്കുറിച്ചാണ്, അതിൽ സ്ഥലമാണ് അവിടെ കഥ പറയുന്നത്. അതേപോലെ എൻ പ്രഭാകരൻ്റെ തീയൂർ രേഖകൾ എന്നുള്ള നോവൽ, അവിടെയൊക്കെ തീയൂരിൻ്റെ കഥ എന്ന് പറയുമായിരുന്ന സ്ഥാനത്താണ് തീയൂർ രേഖകൾ തന്നെ കഥയായിട്ട് മാറുന്നത്. അപ്പോൾ തീയൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ പ്രാദേശിക ചരിത്രമാണ് ആ നോവലിലൂടെ ആവിഷ്കരിക്കുന്നത്. രേഖകളാണ്, പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്ന കുറേ രേഖകൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്ന ആ നോവലിൽ. അതിൻ്റെ ഒരു പ്രത്യേക ഘടനയും രൂപഘടനയും വളരെ സവിശേഷമാണ്. അതേപോലെ പ്രഭാകരൻ മാഷ് തന്നെ ജനകഥ പോലത്തെ നോവലുകൾ, അവിടെയും ഒരു പ്രാദേശിക ചരിത്ര നിർമ്മിതിയാണ് നടക്കുന്നത്. അപ്പോൾ ചരിത്രത്തെക്കുറിച്ചും കൂടി ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതുണ്ട്. ഇപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ജനകഥയിലൊക്കെ അദ്ദേഹം പറയുന്നത് പ്രാദേശിക ചരിത്രങ്ങൾ, ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് വീണ്ടെടുക്കേണ്ട ഒരു സംഗതിയാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഈ ആഗോളവൽക്കരണവും നഗരവൽക്കരണവും അങ്ങനെയുള്ളതൊക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു പൊതു മലയാളിയെ നമ്മൾ രൂപപ്പെടുത്തും, എല്ലായിടത്തും ജീവിക്കാൻ പാകപ്പെട്ട ഒരു മലയാളിയെ മലയാളി സാഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരം ലോക്കലായിട്ടുള്ള ചരിത്രങ്ങൾ, പ്രാദേശിക ചരിത്ര നായകന്മാർ, അവരൊക്കെ വളരെ അപ്രസക്തരായി പോകുന്നു. അപ്പോൾ അവരെ വീണ്ടെടുക്കാനുള്ള ശ്രമം, അവരിലൂടെ ഒരു ചരിത്രം, അതാണ് ജനകഥ എന്നുള്ള പേര് തന്നെ അതാണ്, ജനങ്ങളുടെ കഥ. അപ്പോൾ നായകൻ നായിക എന്നൊക്കെയുള്ള ആ ഒരു വിഗ്രഹങ്ങൾ ഇല്ലാതാവുന്നത് നമ്മൾ പുതിയ സാഹിത്യത്തിൽ വളരെ വ്യക്തമാണ്. ഒരു പൂർണ്ണ നായകൻ നമ്മൾ നാടകത്തിലാണ്, ധീരോദാത്തനൊക്കെ ആയിട്ടുള്ള നായക സങ്കല്പത്തെയൊക്കെ നമ്മുടെ ക്ലാസിക്കൽ സാഹിത്യം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ തകർത്ത് കഴിഞ്ഞു. പക്ഷേ പിന്നെയും അതിൻ്റെയൊക്കെ എന്തൊക്കെയോ അവശിഷ്ടങ്ങൾ നമ്മളുടെ നായക സങ്കല്പത്തിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നായകൻ നായിക അങ്ങനത്തെ ഒരുപാട് ആശയങ്ങൾ, സങ്കല്പങ്ങളെയൊക്കെ പുതിയ സാഹിത്യം, പുതിയ നോവൽ വളരെ വളരെ എനിക്ക് തോന്നുന്നു വളരെ തന്ത്രപരമായിട്ട് തകർക്കുന്നുണ്ട്. തകർക്കുകയാണെന്നുള്ള ഭാവം ഇല്ലാതെ അവർ തകർക്കുന്നുണ്ട്. അപ്പോൾ ദേശത്തിൻ്റെ കഥ, ദേശത്തിൻ്റെ കഥ എന്നുള്ളത് മാറിയിട്ട് ദേശം തന്നെ കഥയായിട്ട് മാറുന്നതൊക്കെ വളരെ പുതുമയുള്ളതും മൗലികവുമായിട്ടുള്ള നിരീക്ഷണങ്ങളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വായിക്കുമ്പോൾ. പ്രഭാകരൻ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ പ്രഭാകരൻ മാഷ് തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടി ഒന്നും കൂടി പറയുന്നു. അദ്ദേഹം പറയുന്നത് പഴയ കാലത്തെക്കുറിച്ച്, പഴയ ദേശത്തെക്കുറിച്ച്, എന്നുവെച്ചാൽ ഇപ്പോൾ തീയൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ എഴുതുന്നത് പണ്ട് ജീവിച്ചിരുന്ന കാലം, പണ്ട് അനുഭവിച്ചിരുന്ന ഇടങ്ങൾ, പണ്ട് നടന്നിരുന്ന വഴികൾ, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെ വീണ്ടും പുനരാവിഷ്കരിക്കാനുള്ള ഒരു ശ്രമം, അതിനെ എന്നുവെച്ചാൽ തിരിച്ചു പോകാനുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഇത്തരം സൃഷ്ടികൾ ഉണ്ടാവുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിയ കാലത്ത് ജീവിക്കുന്നത് വേറൊരിടത്താണ്, നഗരത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് എല്ലാ തരത്തിലും ആ ഗ്രാമത്തെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ജന്മനാടിനെ വിട്ടു കഴിഞ്ഞു. പക്ഷേ നമുക്കുള്ളിൽ ഭൗതികമായിട്ട്, നമുക്ക് ശാരീരികമായിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റിയെന്നും വരില്ല, പക്ഷേ മനസ്സുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ഒരു വ്യഗ്രത എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. അത് സർഗാത്മകതയുള്ള മനുഷ്യരിൽ അത് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരുടെ എഴുത്തുകളിലൂടെ ആ തിരിച്ചുപോക്കാണ് നടത്തുന്നതെന്ന് പറയാം. അപ്പോൾ സ്ഥലം, ഇടം എന്നൊക്കെ പറയുന്നത് നോവലിൽ വളരെ വളരെ പ്രസക്തമായ ഒന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത്. ഗ്ലോബലൈസേഷൻ പുതിയ കാലത്ത് പുതിയ രചനകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗോളവൽക്കരണത്തെയൊക്കെ ഏതൊക്കെ രീതിയിലാണ്, ഇത് ചെറുത്ത് നിൽപ്പെന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ചെറുത്ത് നിൽക്കുകയല്ല, പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു തനിമയും നമ്മളുടെ മൗലികതയും ഒക്കെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ സൂക്ഷ്മ ചരിത്രങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ ഹിസ്റ്ററി, പ്രാദേശിക ചരിത്രങ്ങൾ എത്രത്തോളം പ്രസക്തമാകുന്നു, അതൊരു പ്രതിരോധം കൂടിയാണ്. ഒരു ആഗോള ചരിത്രത്തിന് ബദലായിട്ട് ഒരു പ്രാദേശിക ചരിത്രം നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ചരിത്രവും എല്ലാ മനുഷ്യരെയും ദൃശ്യരാക്കുന്നില്ല, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ മാത്രമാണ് ചരിത്രത്തിൽ മുൻപിലേക്ക് വരുന്നത്, അവരെക്കുറിച്ച് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ അങ്ങനെ അല്ലാത്ത നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അവരെ തിരിച്ചറിയാനുള്ള ഒരു എഴുത്തുകാരൻ്റെ ശ്രമമാണ് പലപ്പോഴും ഈ ലോക്കൽ ഹിസ്റ്ററിയൊക്കെ തിരഞ്ഞ് പ്രാദേശിക ചരിത്രത്തിലൂന്നിയിട്ടുള്ള സാഹിത്യ രചനകൾ നടത്തുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷന് ബദലായിട്ടല്ല,
അതിനൊപ്പം തന്നെ ലോക്കൽ ഹിസ്റ്ററിയും അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഒരു ഗ്ലോക്കലൈസേഷൻ പ്രക്രിയയാണ് ഇത്തരം രചനകളിൽ നടക്കുന്നത്. രണ്ടും തമ്മിലുള്ളൊരു സമവായമാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം സാർ പറഞ്ഞ പോലെ ആരാച്ചാർ ഒക്കെ വന്നപ്പോൾ ആരാച്ചാറിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ആരോപണം ഒരു ചർച്ചയിൽ പറഞ്ഞത് അതിലൊരു മലയാളിത്വം ഇല്ല, പൂർണ്ണമായിട്ടും അതിൻ്റെ കഥ നടക്കുന്നത് കൊൽക്കത്തയിലാണ്. അപ്പോൾ അങ്ങനത്തെ ആരോപണങ്ങൾ എന്നൊക്കെ അത് വെച്ചാൽ അത് വളരെ ഉപരിപ്ലവമായിട്ടുള്ളൊരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നു. നോവലിൻ്റെ കഥ എവിടെ നടക്കുന്നു എന്നുള്ളതല്ല പ്രസക്തം. നമ്മൾ ഏതൊക്കെ രീതിയിൽ അധികാരത്തെയും ഭരണകൂടത്തെയും അല്ലെങ്കിൽ എന്തിനെയൊക്കെയാണ് നമ്മൾക്ക് എതിർക്കേണ്ടത് അതിനൊരു ബദലാവാൻ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഇപ്പോൾ ഫ്രാൻസിസ് സിറ്റിക്കോറിയിലൊക്കെ ടി ഡി രാമേശ്വരൻ സാറ് ഉപയോഗിച്ചിട്ടുള്ള തന്ത്രം നോക്കുക, ഒരു കുന്നംകൊളുത്തുമൊക്കെയുള്ള ഒരു വളരെ ലോക്കലായിട്ടുള്ളൊരു മിത്ത വിശ്വാസം സാങ്കല്പികമാവാം. അപ്പോൾ അങ്ങനെ ഒരു മിത്തിലെയും വിശ്വാസത്തിൽ നിന്നാണ് ആ കഥയ്ക്കൊരു ആഗോള സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് വേറെ അമേരിക്കയുടെ അധിനിവേശവും ആ യുദ്ധവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അതിനൊരു ആഗോള ഒരേ സമയം ലോക്കലായിട്ടും ആഗോളം സ്വഭാവമുള്ള ഒന്നായിട്ടും അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതിരോധമാണ്. അതേപോലെ ആൽഫയും ഞാൻ ഓർക്കുന്നുണ്ട്. ആൽഫയിൽ കഥ നടക്കുന്നത് ഒരു ദ്വീപിലാണ് അല്ലേ, ഒരു ദ്വീപ് എന്നുവെച്ചാൽ ഇവിടെയൊന്നുമുള്ള സ്ഥലമല്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ശരിക്കും പറഞ്ഞാൽ ഭൗതികേതരമായ സ്ഥലം തന്നെ എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ സ്ഥലത്തെ അത്രയും സമർത്ഥമായിട്ടാണ് നമ്മളുടെ എഴുത്തുകാർ ഉപയോഗിക്കുന്നത്. സുസ്മേഷിൻ്റെ തന്നെ ആത്മഛായയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പുതിയ കാലത്തെ ഏറ്റവും നല്ലൊരു രചനാ സങ്കേതമാണ്. ആ വാക്ക് നമ്മൾക്ക് അത്ര കോമൺ അല്ല, പക്ഷെ ഉപയോഗിച്ച് പക്ഷെ അതിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ആഗോളമായിട്ടുള്ള കാര്യങ്ങളെയും സമന്വയിപ്പിക്കുക, വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു സമവായം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു സമവായം അതാണ് ഇപ്പോഴത്തെ എഴുത്തുകളിൽ മിക്കവാറും നോവലുകളിൽ നോവൽ സാഹിത്യത്തിൽ കൂടുതലായിട്ട് നടക്കുന്നത്. മലയാള നോവൽ ഗ്ലോക്കൽ എന്ന വിഷയം അത് ഒരു വലിയ പ്രപഞ്ചത്തെ ഒരു തുള്ളിയിലേക്ക് ഒതുക്കിയതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. മനുഷ്യജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന എല്ലാ വിഷയത്തെയും ഗ്ലോക്കലായിട്ടിന്ന് നിന്ന് വിലയിരുത്താനും കാണാനും സാധിക്കും. അതിൽ നിന്ന് സാഹിത്യത്തെ എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ മലയാളത്തെ പ്രത്യേകമായി വേർതിരിച്ചെടുക്കുമ്പോഴാണ് അത് ഒരു തുള്ളിയിലേക്ക് ഒതുക്കിയതാണ് എന്ന് ഞാൻ പറഞ്ഞത്. മലയാള നോവലിൽ തന്നെ ഈ പറയുന്ന സാധ്യതകൾ പ്രാദേശിക ജീവിതവും നഗരകേന്ദ്രീകൃതമായ ജീവിതവുമൊക്കെ കടന്നു വരുന്നത് ഇപ്പോൾ മാത്രമല്ല, അതെനിക്ക് തോന്നുന്നത് ലോകത്തെങ്ങുമുള്ള ഭാഷകളിലുണ്ടായിട്ടുള്ള അതത് കാലത്തെ കൃതികൾ ഈ പഴമയെയും ആധുനികതയെയും തമ്മിൽ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകും എന്നാണ്. അങ്ങനെയല്ലാതെ ഒരിക്കൽ പോലും ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ സാധിക്കുകയില്ല. ഇപ്പം നോക്കൂ, മലയാളത്തിൽ തന്നെ മലയാള നോവലിൻ്റെ ആയാലും ചെറുകഥയുടേതായാലും രണ്ട് സാഹിത്യ രൂപങ്ങളും 100 വർഷത്തിലധികമായതാണ്. ഈ രണ്ട് സാഹിത്യ രൂപങ്ങളുടെ പഴക്കമെടുത്താലും അവയുടെയൊക്കെ ആരംഭകാലം മുതൽ ഇന്നു വരെയുള്ള രചനകളിൽ ഈ രണ്ട് കാലഘട്ടത്തോടുള്ള ഒരു ഐക്യപ്പെടലോ ചോദ്യോത്തരങ്ങളോ നമുക്ക് കാണാൻ സാധിക്കും. അത് കുറച്ചുകൂടി വ്യക്തമാകുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ആധുനികതയുടെയൊക്കെ ഒരു വരവ് എന്ന് പറയുന്ന 60കൾക്ക് ശേഷമാണ് എന്ന് തോന്നുന്നുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് നഗര കഥകൾ എഴുതിയത് എൻ്റെ ഒരു അറിവിൽ ജയനാരായണൻ എന്ന എഴുത്തുകാരനാണ്. ജയനാരായണന് കഥ എഴുതുമ്പോഴാണ് അതുവരെ പരിചിതമല്ലാതിരുന്ന ഒരു നഗര ജീവിതത്തെ മലയാളി എന്ന മനുഷ്യൻ അറിയാൻ തുടങ്ങുന്നത്. അതിനു മുമ്പുള്ള മലയാളിയുടെ കുടിയേറ്റങ്ങൾ ഒരർത്ഥത്തിൽ നിരക്ഷരരായ മനുഷ്യരുടെ പലായനങ്ങളായിരുന്നു. അവർക്കൊന്നും എഴുതി വയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. എക്സെപ്ഷൻസ് ഉണ്ടാവാം എങ്കിലും പൊതുവിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് സാഹിത്യത്തിലേക്ക് വരുന്നത് നോവലിലാണെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ ആൾക്കൂട്ടം ആണ് അതിന് നന്ദി കുറിച്ച ഒരു കൃതി എന്ന് പറയാം. ചെറുകഥയിലാണെങ്കിൽ 60കളിൽ എഴുതിയ ദില്ലി കേന്ദ്രീകരിച്ച് ജീവിച്ച മലയാളത്തിലെ എഴുത്തുകാരും മുംബൈ കേന്ദ്രീകരിച്ച് ജീവിച്ച എഴുത്തുകാരുമൊക്കെ ചേർന്ന് സൃഷ്ടിച്ചതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പം ഇതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ ആരംഭകാലം മുതൽ മലയാളിക്ക് അന്വേഷിച്ചു പോകാനുള്ള താല്പര്യമുണ്ട്, സാഹിത്യത്തിൽ മാത്രമല്ല ജീവിതത്തിലും. അപ്പം അവൻ്റെ കടന്നുകയറ്റങ്ങളും പലായനങ്ങളും തിരിച്ചുവരവുകളും രേഖപ്പെടുത്തലുകളും എല്ലായ്പ്പോഴും ഏറ്റവും പുതിയതായിരുന്ന ഒരു ഭാവുകത്വത്തെ കണ്ടെത്തിക്കൊണ്ടും അതിനെ കൂടെ കൂട്ടിക്കൊണ്ടുമായിരുന്നു.
നമ്മുടെ പാട്ടുകളൊക്കെ എടുത്തു കഴിയുമ്പോഴെല്ലാം നമുക്കിത് കിട്ടും. പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു മനുഷ്യ സമൂഹമാണ് കേരളത്തിൻ്റെത്. ആ മനുഷ്യ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ കലാസൃഷ്ടികളിലും ഏറ്റവും പുതിയ കാര്യങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ടും വന്നു ചേരും. അപ്പം ഇത് നമ്മുടെ ഭാഷയിൽ സംഭവിക്കുന്ന, നമ്മുടെ സാഹിത്യത്തിൽ സംഭവിക്കുന്നത്, മലയാള നോവലിൽ സംഭവിക്കുന്നത് എടുത്താൽ പ്രാദേശികതയുടെ ഒരു വിളയാട്ടം അല്ലെങ്കിൽ ഒരു നിറഞ്ഞാട്ടം നമുക്ക് കാണാൻ കഴിയുന്ന കൃതിയാണ് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. ആ പുസ്തകത്തിൽ പറയുന്നിടത്തോളം ഒരുപക്ഷെ പ്രാദേശിക ജീവിതത്തെ സാന്ദ്രമാക്കി അവതരിപ്പിച്ച മറ്റൊരു കൃതി മലയാളത്തിലുണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റേത് വളരെ ചെറിയൊരു വായനയാണ്, വളരെ പരിമിതമായ വായനയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവാം. ഖസാക്കിൽ ഒ വി വിജയൻ ആവിഷ്കരിച്ച സാന്ദ്രമായ ലളിത്യം നിറഞ്ഞ ജീവിത സാഹചര്യം 60s, 70s, 80s പാടെ മാറിപ്പോയത് നമ്മൾ കണ്ടു. പത്മരാജനും ഭരതനും ചേർന്ന് സൃഷ്ടിച്ച സിനിമകളിലെ കേരളീയ ജീവിതം പിന്നീട് അവർക്ക് പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത വിധത്തിൽ വേഗത്തിൽ മാറിപ്പോയത് നമ്മൾ കണ്ടു. നോവലിൽ സംഭവിച്ചതും അല്ലെങ്കിൽ സാഹിത്യത്തിൽ, മലയാളത്തിലെ സാഹിത്യത്തിൽ സംഭവിച്ചതും അതാണ്. ഖസാക്ക് പോലെയുള്ള ഒരു ഗ്രാമാന്തരീക്ഷം, ജീവിതാന്തരീക്ഷം പുനഃസൃഷ്ടിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി. ഗ്രാമങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഗ്രാമത്തിലെ ജീവിതവും നിലനിൽക്കുന്നുണ്ട്, എങ്കിൽ പോലും അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അവസ്ഥ വിശേഷങ്ങളും മാറിപ്പോയി. ഇപ്പോൾ പണ്ട് നമ്മൾ പറയുമായിരുന്നു പി കുഞ്ഞിരാമൻ നായരുടെ എല്ലാ കവിതകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളം ഇല്ലാതാവുകയാണെങ്കിൽ കേരളത്തെ തിരിച്ച് എത്തിക്കാൻ സാധിക്കുമെന്ന്. ഇന്നത് പ്രസക്തമല്ല, അല്ലേ? കുഞ്ഞിരാമൻ നായരുടെ കവിതകളിലെ പ്രപഞ്ചം കേരളത്തിൽ നിന്ന് പാടെ മാറിപ്പോയതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് പി ഭാസ്കരൻ മാഷിൻ്റെ കവിതകൾക്കും ബാധകമായിരുന്നു. മാഷിൻ്റെ കവിതകൾ, പാട്ടുകളെല്ലാം നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു കൃത്യമായൊരു പരിച്ഛേദം കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നതൊരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ തരത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ മലയാളി വളരെ എളുപ്പത്തിൽ എല്ലാ മേഖലകളിലും സ്വാംശീകരിച്ചിട്ടുള്ളതാണ്. കച്ചവടത്തിലും കൃഷിയിലും സാഹിത്യത്തിലും മറ്റു മേഖലകളിലും എല്ലാം. ഇത് സാഹിത്യത്തിൽ തന്നെ നമ്മൾ എടുത്തു പറഞ്ഞാൽ സി അയ്യപ്പൻ്റെ കഥകളുടെ ഒരു ഉദാഹരണം ഇവിടെ പറയാം. നമ്മളീ പറയുന്ന നാഗരികവൽക്കരണത്തിൻ്റെയും പ്രാദേശിക ജീവിതത്തിൻ്റെയും ഒക്കെ മുൻപ്, അതിൻ്റെയൊക്കെ ഒരു സമ്മേളനം നടക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു തനി മനുഷ്യൻ്റെ ജീവിതം സി അയ്യപ്പൻ്റെ കഥകളിൽ കാണാൻ സാധിക്കും. അതൊന്നും അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട രചനകളല്ല. പാൽക്കൂട്ടം ആണ് ഒരുപക്ഷെ ഒരു വലിയ നഗരത്തിൻ്റെ ജീവിത ചിത്രം മലയാളിക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് 60s നോവൽ വരുന്നത്. അതേ 60s തന്നെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം പ്രാദേശിക ജീവിതത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു ഭാഷയിലുണ്ടാവുന്നത്. അത് ഈ ഭാഷയുടെ ഒരു വലിയ സമ്പന്നതയും മിടുക്കുമാണ്. എന്നാൽ ഇപ്പോൾ ബംഗാൾ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ വൻ നഗരങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നോവലുകൾ ഉണ്ടാവുന്നുണ്ട്. സുനിൽകുമാർ ഘോഷിൻ്റെ നോവലുകൾ പോലെയുള്ള എഴുത്തുകാരൊക്കെ അവരാദ്യമേ പരിചയപ്പെടുത്തി തരുന്നത് തന്നെ, സുനിൽ ഗംഗോപാധ്യായ പോലുള്ള എഴുത്തുകാർ തന്നെ ആത്മാംശം പോലുള്ള നോവലുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും ഒരു വലിയ നഗരത്തെയാണ് അവർ പരിചയപ്പെടുന്നത്, നഗരത്തിലെ ജീവിതത്തെയും. പക്ഷെ നമുക്കത് അങ്ങനെ ഒരു ചിത്രം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നതിന് അതിൻ്റെ 2000 കാത്തു നിൽക്കേണ്ടി വന്നു. ഇത് ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളെയും അവിടുത്തെ സാഹിത്യത്തെയും സാമൂഹ്യ ജീവിതത്തെയും വിലയിരുത്തുമ്പോൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക വളർച്ച എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചും എത്രത്തോളം പിറകിലൂടെയാണ് കടന്നു വരുന്നത് എന്നുള്ള ഒരു കാര്യം. അതുതന്നെയാണ് സാഹിത്യത്തിൽ സംഭവിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി നമ്മൾ ലളിതമായിട്ട് ചിന്തിച്ചാൽ, കാട്ടുമുല്ലകൾ പൂത്ത വനവീഥിയിലൂടെ വരുമോ കുങ്കുമം തൊട്ട സാന്ധ്യശോഭ കണക്കവൾന്ന് കുഞ്ഞിരാമൻ നായർ ഒരു കവിതയിൽ എഴുതുന്നുണ്ട്. ആ സൗന്ദര്യ സങ്കല്പം മാറിപ്പോയില്ലേ? കുങ്കുമം തൊട്ട സാന്ധ്യശോഭ കണക്ക് വരുന്ന ഒരു കാമുകിയെയോ അനുരാഗിണിയെയോ കാത്തു നിൽക്കുന്ന ഒരു യുവഹൃദയം സ്വാഭാവികമായിട്ട് മാറിപ്പോയതാണ്. അതാരും മാറ്റി തീർത്തതല്ല. അല്ലെങ്കിൽ ഭാസ്കരൻ മാഷ് എഴുതിയ അനവധി മലയാളിത്തമുള്ള കവിതകളിലെ നാഴിയൂരിപ്പാലി കൊണ്ട് നാട് അല്ലേ, കവിതകളിൽ വയലാർ എഴുതിയിട്ടുണ്ടല്ലോ, കാട്ടുതാറാവുകൾ ഇണകളെ തിരിയും കായലിനരികിലൂടെ എന്നുള്ള കേരളത്തിൻ്റെ ഈ ചെറിയ വിസ്തൃതികൾ നമ്മൾ തലങ്ങും വിലങ്ങും നടന്നാൽ കാട്ടുതാറാവുകളും നാട്ടുതാറാവുകളുമൊക്കെ അങ്ങനെ വളരെ റൊമാൻറ്റിക്കായി ഇറങ്ങി നടക്കുന്ന ഒരു ഗ്രാമചിത്രമൊന്നും ഇന്ന് വ്യാപകമായിട്ട് കാണാൻ കഴിയില്ല. വളരെ ചെറിയ ചില പോക്കറ്റുകളിലൊക്കെ കിട്ടുമെന്നേ ഉള്ളൂ.
അപ്പോൾ അവിടെയൊക്കെ മലയാളി ഇതിനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കണ്ടുകൊണ്ട് അവൻ്റെ ജീവിത സാഹചര്യത്തിലേക്ക് ഇതിനെ സ്വാംശീകരിക്കുന്നുണ്ട്. ആ ഗ്ലോക്കൽ എന്ന പ്രതിഭാസം മലയാളിയുടെ സാഹിത്യത്തിലും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് സാഹിത്യത്തിലേക്കാൾ കൂടുതലായി മലയാളി സ്വീകരിക്കുന്നത് ജീവിതചര്യകളിൽ, കാഴ്ചപ്പാടുകളിൽ, വിശ്വാസങ്ങളിൽ ആണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കുടിയേറ്റം. പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഏറ്റവും ശക്തമായിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി കാണപ്പെടുന്നത് കേരളത്തിലാവുന്നതിൻ്റെ ഒരു കാരണം ഈ നമ്മൾ ഒരു കാലത്ത് ഒരു വിഭാഗം ആളുകൾ തള്ളി പറഞ്ഞ ഗ്ലോബലൈസേഷൻ ഉൾപ്പെടെയുള്ള ആധുനിക പ്രവണതകളുടെയൊക്കെ ഫലം മറ്റൊരു വിധത്തിൽ സ്വീകരിക്കുന്നത് കൊണ്ടും തിരിച്ചറിയുന്നത് കൊണ്ടും ആവാം. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിൽ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു അമ്പരപ്പ് എനിക്ക് തോന്നുന്നില്ല. മലയാളം വായിക്കുന്ന, സാഹിത്യം വായിക്കുന്ന ഏതൊരു വായനക്കാരനും വായന പുറകിലേക്ക് വലിച്ചു നീട്ടുകയാണെങ്കിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ് ഇത്. ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ പഴയൊരു എഴുത്തുകാരൻ അമോസ് ടുട്ടുവള എഴുതിയ നോവൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിൻ്റെ ഫോക്ലോറുകളും മിത്തുകളും ചരിത്രവുമൊക്കെ വേണമെങ്കിൽ വിചിത്രമെന്നോ ദുർഗ്രാഹ്യമെന്നോ പറയാവുന്ന വിധത്തിൽ അമോസ് ടുട്ടുവള എഴുതിയിരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അതുതന്നെയാണ് ഞാൻ മറ്റൊരു വിധത്തിൽ സി അയ്യപ്പൻ്റെ കഥകളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ തന്നെ വേറൊരു പരിണാമം ഖസാക്കിൻ്റെ ദേശപ്രകൃതത്തിലെ നോവലിൽ തെളിച്ചു പറയാത്ത നോവലിലെ കഥാപാത്രങ്ങൾക്കിടയിലൂടെ നമ്മൾ കടന്നു ചെന്നാൽ മാത്രം കാണാൻ കഴിയുന്ന ജീവിതത്തിൽ ഖസാക്കിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ മലയാള നോവലിലെ ഗ്ലോക്കലിൻ്റെ സാന്നിധ്യത്തെ വളരെ മുൻപേ തന്നെ മറ്റൊരു വിധത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് നമ്മുടെ പ്രതിപാദനരായ എഴുത്തുകാർ എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ